ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ഐ ഷൂട്ട് മൈ ഇൻസ്റ്റഗ്രാം വീഡിയോ എന്നാണ്. അതായത് ഇൻസ്റ്റഗ്രാം വീഡിയോ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം വെച്ചാൽ, പല ആൾക്കാരും എന്നെ പിങ് ചെയ്ത് ചോദിക്കാറുണ്ട്, ബ്രോ ബ്രോ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഐഫോൺ 11 ആണ്. പക്ഷേ ഐഫോൺ 11 ക്യാമറ മാത്രം മതി എനിക്ക് തോന്നുന്നില്ല, കാരണം കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്താൽ ക്യാമറ നമ്മൾ ചെയ്യുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ വാട്സാപ്പിലെ ഒരു വീഡിയോ ഉണ്ട്, നാസ് ഡെയിലി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ്റെ വീഡിയോ. നാസ് ഡെയിലി പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ, ഇനി ഒരു 1.5 വർഷം ചിലപ്പം ഈ ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാവുമെന്നും, അപ്പം പല ജോബ്സും ഉണ്ടാവില്ല എന്നും. അപ്പോൾ നമ്മളെ കഴിവും നമ്മൾ സ്കിൽസൊക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാം, അപ്പം ആൾക്കാർക്ക് അപ്സ്കിൽ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊക്കെയാണല്ലോ തോന്നുക. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നോളജാണ് ഇപ്പോൾ ഈ വീഡിയോനെ പറ്റില്ല, അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്കിത് ചെയ്യാനുള്ള ക്വാളിറ്റി എന്താ ചോദിച്ചാൽ, ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു 20K ഫോളോവേഴ്സായി. അപ്പോൾ പല ആൾക്കാർ പിങ് ചെയ്ത് പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോ നന്നായിട്ടുണ്ട്. ഞാൻ അവർ തമാശക്ക് പറയാമെന്നറിയില്ല, എങ്കിലും ഞാൻ സീരിയസ് എടുത്തത് അങ്ങനെ ആയതുകൊണ്ടാണ്. അതാണ് ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ, അതാണ് ഞാൻ ഓക്കെ എന്നാൽ ആൾക്കാർക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വെച്ചു. പിന്നെ പറയുകയെന്ന് വെച്ചാൽ, പല ആൾക്കാരും എന്നെ പിങ് ചെയ്ത് ചോദിക്കാൻ ബോളോ എന്ന് പറഞ്ഞു തരും, ടിപ്സ് പറഞ്ഞു തരും എങ്ങനെ വീഡിയോ നന്നാക്കുക എന്നൊക്കെ. അപ്പം ഓരോടൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയുമ്പോൾ, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ DM അയക്കുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ പല കാര്യങ്ങളും പുതുതായി പഠിച്ചിട്ടും ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്ന പല ആൾക്കാർ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ലേണിംഗ് കർവ് ഉണ്ട്, അതായത് എനിക്കറിയാം ലേണിംഗ് കർവ് എങ്ങനെയാണ്, എത്ര ബെൻഡാണ്. അപ്പോൾ അതേ സംഭവം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപയോഗപ്പെട്ടാൽ വെച്ചിട്ടാണ് ഞാൻ വേറെ കാര്യം ഇത് പറയാനുള്ളത്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് വളരെ ബേസിക് ആയൊരു ഐഫോൺ ക്യാമറ വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ ഐഫോൺ ക്യാമറ എന്തുകൊണ്ട് കാണിക്കാൻ പറ്റുന്നത് വെച്ചാൽ, ഞാൻ അതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. യൂട്യൂബിലെ വീഡിയോ വരെ അതായത് DSLR ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും റെൻഡർ ചെയ്യാനും ലാപ്ടോപ്പ് അടിച്ചു പോയി. ഇപ്പോൾ ലോക്ക്ഡൗൺ ലാപ്ടോപ്പ് മേടിക്കാൻ വിചാരിച്ചാലും അപ്പം കിട്ടാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയും ചെയ്യാൻ വെച്ചിട്ടാണ് ഇപ്പം പോകുന്നത്. അപ്പം ഐഫോൺ 11 ക്യാമറ ബെസ്റ്റ് ക്യാമറയാണ്. അപ്പം ഈ ഒരു ക്യാമറ മാത്രം മതിയോ? കാരണം ഈ ക്യാമറ ഞാൻ വേറെ ആൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വെച്ചാൽ അയാൾക്ക് ആ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പൊട്ട ക്യാമറ ഉള്ള ആൾക്കാർ നല്ല കിഡിലും വീഡിയോ കൊണ്ടുവരുന്നുണ്ട്. അപ്പം വേറെ കുറച്ച് കാര്യം കൂടി നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്താൽ നമുക്ക് നല്ല ഫൂട്ടേജ് കിട്ടും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അത്ര യൂട്യൂബിൽ ചെയ്യുന്ന അത്ര എഫേർട്ടിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ചില ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വളരെ കുറഞ്ഞ ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നേ പറയാണ്. അപ്പം തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയാം. അപ്പം നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫുഡ് ഹണ്ടർ സാപ്പ്. ഫുഡ് ഹണ്ടർ സാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലും മറ്റും ബ്ലോഗിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ബെഞ്ച് മാർക്കാണ്. കാരണം 130K ഫോളോവേഴ്സൊക്കെ അല്ല എല്ലാവരും അറിയുന്നൊരു എന്താ ഒരു സെലിബ്രിറ്റിയാണ് പുള്ളിപ്പോൾ. അപ്പം പുള്ളി 100K അടിച്ചപ്പോൾ നമ്മുടെ ഷെഫുള്ള നമ്മുടെ സെലിബ്രിറ്റി നമ്മുടെ അഭിമാനം അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റുന്ന പുള്ളിക്കാരൻ ഒരു ഡയലോഗ് അടിച്ചു സ്റ്റോറിയിൽ. അതായത് കോണ്ടന്റ് ഇസ് ദ കീ, കൺസിസ്റ്റൻസി ഇസ് ദ കീ. അതെ, അതായത് കോണ്ടൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോണ്ടൻറ്റിനെ കുറിച്ച് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക, നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് ഒന്നുകൂടി ആധികാരികൾ സംസാരിക്കാൻ പറ്റുക മറ്റേ സെക്ഷനിലാണ്, അപ്പോൾ കോണ്ടൻറ്റ് ക്രിയേഷനെ പറ്റിയാണ്. അപ്പോൾ കോണ്ടൻറ്റ് ക്രിയേഷൻ ഞാൻ ചെയ്യുന്നത് എന്താ ഞാൻ പറയാം, അതാകുമ്പോൾ അതിൽ നിന്നാണല്ലോ നമുക്ക് എക്സ്പീരിയൻസ് പറയാൻ പറ്റും, എനിക്ക് മറ്റുള്ളവർ കാര്യം അറിയില്ല. അപ്പം ഞാൻ പൊതുവെ എനിക്ക് ഒരു 5 സ്റ്റെപ്പല്ലത്, അതായത് ഒരു ഐഡിയ വേണം ഫസ്റ്റ്, ഒരു വീഡിയോ ചെയ്യേണ്ട ഏതാണ്. സെക്കൻഡ് ഞാൻ തുടങ്ങിയാൽ ഷൂട്ട് ചെയ്യണം, അല്ല റിസർച്ച് ചെയ്യും, ഒരു ബേസിക് റിസർച്ച് ചെയ്യും. ഒരു തേർഡിലാണ് ഷൂട്ടിങ്, പിന്നെ എഡിറ്റിംഗ് ആൻഡ് ഡബ്ബിങ്, പിന്നെ പോസ്റ്റിംഗ്. ഇത്രേ ഉള്ളൂ 5 സ്റ്റെപ്പ്. എല്ലാവരും തന്നെ ചെയ്യാറ്, പിന്നെ എന്താ വ്യത്യാസം? വ്യത്യാസം എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ 2 സ്റ്റെപ്പ് കുറച്ച് എംഫസൈസ് കൂടുതൽ കൊടുക്കാറുണ്ട്. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ, അത് ഏത് ഫുഡായി നാളെ ചെയ്യേണ്ടത് ഞാൻ, അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പൊക്കെ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്യും. കഴിയുന്നത്ര ഡിഫറൻറ്റായ ഫുഡ് ചെയ്യണം എന്ന് താല്പര്യം, അത് വെറൈറ്റിക്ക് വേണ്ടി ചെയ്യല്ല. അതായത് പുതിയ ഫുഡുകൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ കഴിച്ചത് വേറെ സ്ഥലത്ത് കഴിച്ചതോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതോ ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ വെച്ചത്. അത് ഞാൻ ആഹാരം എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങളുടെ ഞാനായാലും ഇപ്പോൾ വൈഫ് ആയാലും ഞങ്ങളുടെ മെനുവിലും ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഫുഡ് ഏതാണ് അതാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് പുതുസ് അല്ലെങ്കിൽ പുതിയതായ സാധനം നമുക്ക് ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അത് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി പെട്ടെന്നൊരു പാറ്റുണ്ട് അല്ലെങ്കിൽ പട്ടിയിറച്ചിണ്ട് അല്ലെങ്കിൽ പെരുമ്പാമ്പിൻ്റെ മീറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചാടി വീഴൊന്നുമില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് ഉള്ളതിൽ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത എന്താണുള്ളത് അതിൽ കഴിക്കുക എന്നുള്ളൊരു ഒരു ഒരു ഐഡിയയാണ് ഞങ്ങളെ ഈ ടീമിനുള്ളത് എന്ന് പറഞ്ഞാൽ. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ ഉണ്ട്, അതായത് റിസർച്ച്. അപ്പോൾ പല ആൾക്കാർ റിസർച്ചും ചെയ്യാറില്ല, ചുമ്മാ വീഡിയോ ഇടും. അപ്പോൾ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, എന്ന് വെച്ചാൽ ആൾക്കാർക്ക് പല ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്താൽ പൊതുവേ യൂട്യൂബ് റിസർച്ച് ചെയ്യും, ഗൂഗിൾ റിസർച്ച് ചെയ്യും, വിക്കിപീഡിയ റിസർച്ച് ചെയ്യും, ചിലപ്പം പോഡ്കാസ്റ്റ് ഉണ്ട്, ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് പോഡ്കാസ്റ്റ് ഒന്നാണ്,
ക്വിൻ്റെസെൻഷ്യലിൻ്റെ സദേൺ സ്ലർ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബുക്ക് ഇതാണ്ടോ ഇന്ത്യൻ ഫുഡ്, കെ ടി എച്ച് ആൻഡ് ഇന്ത്യൻ ഫുഡ്, ഇതൊക്കെ വെച്ച് ഞാൻ ജസ്റ്റ് ബേസിക്, കാരണം പറയുന്ന കാര്യങ്ങൾ ഒതൻറ്റിസിറ്റി ഉണ്ടാവണം. നമ്മൾ പറയുമ്പം തട്ടിക്കൂട്ട് പറഞ്ഞാൽ ഉണ്ടാക്കിയാണ്ട് ആൾക്കാർക്ക് ഡൗട്ടോ അല്ലെങ്കിൽ സംശയമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകും, കോൺഫിഡൻസ് ഉണ്ടാക്കരുത്. അപ്പം കോൺഫിഡൻസ് ഇല്ലാതെ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത് റിസർച്ചിൻ്റെ ഭാഗം തന്നെ പ്ലാനിങ് വരുന്നുണ്ട്. ഈ പ്ലാനിങ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടിലൊരു തന്തൂരി അടുപ്പില്ല, ഓവണില്ല, അങ്ങനെ വേറെ മിനിമലായിട്ട് കാര്യങ്ങൾ വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടോ നോക്കണം, അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഈ ഞാൻ ചെയ്യാൻ പോകുന്ന സാധനം അവൈലബിൾ ആയിട്ട് കേരളത്തിലെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണം. അല്ലാതെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയ സംഭവം ചെയ്തിട്ട് വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതാണ് ഈ റിസർച്ച് ആൻഡ് പ്ലാനിങ്ങിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയാണ് ഷൂട്ടിംഗ് വരുന്നത്. ഷൂട്ടിംഗ് ഏത് ക്യാമറ യൂസ് ചെയ്യുക, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഏത് ക്യാമറ ബെസ്റ്റ് എന്നൊക്കെ. ക്യാമറ നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യുക, പക്ഷേ കഴിയുന്നത്രയും നല്ല ലൈറ്റിങ് ചെയ്യണം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഡേ ലൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ലൈറ്റിങ്. ഡേ ലൈറ്റ് അതായത് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ചെയ്യാൻ വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ടെക്നിക്കൽ സംഭവം നോളജൊക്കെ ഉണ്ടായാൽ കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിനേക്കാൾ നല്ല നാച്ചുറൽ ലൈറ്റാണ്. അപ്പം പുറത്ത് ഒരു ഹാർഷ് ലൈറ്റ് ഇല്ല, അതായത് നല്ല കുത്തന ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിങ്ങനെ ഷൂട്ട് ചെയ്യാൻ ബെസ്റ്റ്. ഇപ്പം എൻ്റെ കിച്ചണിൽ ഞാനൊരു 3-4 മണിക്കാണ് ഷൂട്ട് ചെയ്യുക. അപ്പം കുറച്ച് സ്ലാൻഡറായിട്ട് ലൈറ്റ് വരുമെങ്കിലും ഹാർഷ് ലൈറ്റ് ആകുമ്പോൾ ഞാൻ കുറച്ച് കവറൊക്കെ ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് ഞാനത് ഞാനത് സ്വയം എൻ്റെ ബോഡി വെച്ച് തന്നെ കവർ ചെയ്തു കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ഷൂട്ടിങ്ങൊക്കെ സ്റ്റാർട്ട്, അപ്പോൾ എനിക്ക് കുറേ സംഭവങ്ങളില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ തുടക്കത്തിൽ കുറേ ഫോട്ടോസ് അറ്റ് ചെയ്യുന്നത്, ആ ഫോട്ടോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ചുമ്മാ ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോ എൻ്റെ വൈഫിൻ്റെ ഒരു ടീഷർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ ഫുഡൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ സ്നാപ്പ് ചെയ്ത് അന്ന് യൂസ് ചെയ്യുന്ന ആപ്പ്, ആ ആപ്പ് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിരുന്ന ഫോട്ടോസാണിത്. ആൾക്കാർ ചോദിച്ചാൽ ഞാൻ ഏതോ സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്തതെന്ന്. സംഭവം സ്റ്റുഡിയോ എന്നല്ല, ഡേ ലൈറ്റിൽ മാത്രമേ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ചിലരോട് ചോദിച്ചല്ല ഞാൻ പറഞ്ഞു, ഞാനിത് ആദ്യകാലങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ലാൻഡ്സ്കേപ്പ് മോഡലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഇപ്പോഴും ഞാൻ ലാൻഡ്സ്കേപ്പ് മോഡലാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ചില അധിക ഫുട്ടേജസ് ഞാൻ യൂട്യൂബിൽ റീയൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ എന്താ വെച്ചാൽ എല്ലാം ഒരു പോർട്രേറ്റ് മോഡലാണ് നമുക്ക് ചെയ്യേണ്ടത്, 4:5 ratio ചെയ്യേണ്ടത്. അപ്പം ഫുഡ് ഹൺഡ്രഡ് സാബുവിനോട് ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പുള്ളിക്കാരനെ ചോദിച്ചു. അങ്ങനെ പുള്ളിയാണല്ലോ നമ്മുടെ അവിടെയൊക്കെ എല്ലാ ആൾക്കാരും, അപ്പോൾ എക്സ്പീരിയൻസ് ആയ ആൾക്കാരോട് നമ്മൾ ചോദിക്കണം. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് നീ പോർട്രേറ്റ് ചെയ്യുക, അതായിരിക്കും റീച്ച് കിട്ടുന്നതൊക്കെ. അപ്പം ഞാൻ എനിക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് ലിമിറ്റേഷൻസ്. കാരണം ഞാൻ സെയിം ഫുട്ടേജസ് ആണ് ഞാൻ യൂട്യൂബിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സെയിം ഫുട്ടേജസ് തന്നെ കുറച്ച് വിട്ട് ഷൂട്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാൻ പറ്റുന്ന മോഡലിൽ ഞാൻ ഷൂട്ട് ചെയ്ത് പിടിച്ച് നേടെ ഇറക്കുകയാണ്. അപ്പം ഷൂട്ടിങ്ങിന് ഒന്നാമത്, രണ്ടാമത് എനിക്ക് പറഞ്ഞാൽ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്പായിരിക്കണം. നിങ്ങളൊരു സാധനം എങ്ങനെ കുറേ വലിച്ചു നീട്ടരുത്. ഷൂട്ട് ഷോർട്ട് തന്നെ ചെറുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പം അതിനെ സ്പീഡ് ചെയ്യുക ഒക്കെ ചെയ്ത് കണ്ട് കൊളാക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൂടുതൽ ഷെയ്ക്ക് ചെയ്യുന്ന വീഡിയോസ് വേണ്ട, നമുക്ക് കഴിയുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് ഒറ്റ ഇതിൽ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ല ഡേ ലൈറ്റിൻ്റെ കാര്യം, അതുതന്നെ ഞാൻ ഈ നല്ല ഷോട്ടിൽ, അതായത് തുടക്കത്തിലെ ഷോട്ട് അല്ലെങ്കിൽ ഒടുക്കത്തിലെ ഷോട്ട്, നമ്മളെ അതായത് എസ്റ്റാബ്ലിഷ്മെൻറ് ഷോട്ടും അതുപോലെ അവസാനമുള്ള ഷോട്ടൊക്കെ ഞാൻ അധികം ഒരു 5 മണിക്ക് എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിലാണ് ഞാൻ ചെയ്യാറ്. ബാൽക്കണി എന്താ പ്രത്യേകിച്ച് വെച്ചാൽ 5 മണിക്ക് നല്ല സോഫ്റ്റ് ലൈറ്റ് ആയിരിക്കും, നല്ലൊരു പ്ലീസിങ് ആയിരിക്കും ആ ലൈറ്റിന്. അപ്പോൾ അതാണ് പ്രധാന കാരണം അത്. അപ്പം ഷൂട്ടിങ്ങിനെ പറ്റി ഇത്രയൊക്കെ ഉള്ളു പറയാൻ. കാരണം വെച്ചാൽ പേഷ്യൻസ് വേണം, കുറച്ച് സാവധാനത്തിൽ ചെയ്യുക, സ്ലോലി അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വരും. പിന്നെ എഡിറ്റിങ്ങിന് പലരും ചോദിച്ചു ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആപ്പിന് ഡിപ്പെൻഡ് അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് iMovieയിലാണ്. പിന്നെ ഈ എൻ്റെ ആദ്യ വീഡിയോ ഒന്നും കാണാനും പോരായിരുന്നു, പക്ഷേ ഒരു വീഡിയോ അങ്ങ് ക്ലിക്കായി പോയി അറിയാതെ. അപ്പോൾ ആൾക്കാരതൊക്കെ എടുത്ത് സ്വന്തം വീഡിയോ പോലെ അവിടെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ പോയി വാട്ടർമാർക്ക് ഇട് ഇതിൻ്റെ വീഡിയോ ആണ് മറ്റു കിട്ടുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അയ്യോ എൻ്റെ വീഡിയോ ഫേമസ് ആയി, എനിക്ക് വാട്ടർമാർക്ക് കിട്ടണം എന്നൊക്കെ തോന്നിയപ്പം ഈ വാട്ടർമാർക്ക് ഇടാനുള്ള ബുദ്ധിമുട്ടാണ് ഈ ഐഫോണിലെ iMovie എന്ന് പറഞ്ഞ ചെറിയ ആപ്പിലുള്ളത്. അങ്ങനെ ഞാൻ സ്വിച്ച് ചെയ്തത് ഇൻഷോട്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇൻഷോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 299 rupees 299 rupees കൊടുക്കേണ്ടി വന്നു. കാരണം ഈ വാട്ടർമാർക്ക് അതിൽ ഓരോ വാട്ടർമാർക്ക് ഉണ്ടാവും, അതായത് ഇൻഷോട്ടാൽ മെയ്ഡ് ബൈ ഇൻഷോട്ട് ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു പൈസ കൊടുക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, ഇതുവരെ ചെയ്ത വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റിയാണ്, ഈസിയാണ്. അപ്പോൾ എഡിറ്റിങ് പഠിക്കാന്നു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ ശ്രമിച്ച് നോക്കിയാൽ തന്നെ കിട്ടും. അത് ഒരുപാട് ട്യൂട്ടോറിയൽസ് യൂട്യൂബിലുണ്ട് തന്നെ. അതാണ് എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ ബെഡ്റൂമിൽ ബെഡിലിരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. അത് കഴിഞ്ഞ് ഡബ്ബിങ് വായിട്ട് തന്നെ ചെയ്യുന്നത്. ഡബ്ബിങ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിയുന്നത്ര ഡീറ്റെയിൽ ഇടാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ വീഡിയോയിൽ. കാരണം എത്രത്തോളം കോൾ പിന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ, എത്രത്തോളം ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റുമോ വിഷ്വലിൽ കൂടുതൽ. അതാണ് ചിലപ്പോൾ ഉപ്പും പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കുറേ കളറാണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ആയിട്ട് പറയണം എത്ര ഇത് എങ്ങനെ. പിന്നെ ഒരു മിനിറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന അത്ര ഞാൻ പറയാറുണ്ട്. പിന്നെ ബ്രീത്തിങ്ങിന് ഭയങ്കര ഇഷ്യൂ വരും. കാരണം ഒറ്റ വീട്ടിൽ സംസാരിച്ച് പോകണ്ടേ. ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ബ്രീത്തിങ്ങിന് ഇത് വരുന്നുണ്ട്. കാരണം എനിക്ക് 10 മിനിറ്റിനുള്ളിൽ ഈ വീട് തീർക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്പോൾ. അപ്പം ഇതാണ് പ്രധാനമായിട്ട് എഡിറ്റിങ്ങും ഇതൊക്കെ. പിന്നെ പോസ്റ്റിങ്ങിൽ പറയാനുള്ള കാര്യമായിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഹാഷ്ടാഗ് യൂസ് ചെയ്താൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്.
പിന്നെ ഞാൻ അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോട്ടോ വീഡിയോ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കൂടുതലും നമുക്ക് റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്താം ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട, കാരണം വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അത് വീഡിയോ വേറെ ചെയ്യാം. ഇത് മൂന്നേ മൂന്ന് ടിപ്പാണ് ഈ വീഡിയോ മേക്കിംഗിൽ നിങ്ങളോട് പറയാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യത്തിൽ. ഒന്ന് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഷോട്ടുകൾ എടുക്കാൻ നോക്കുക, അതായത് ബ്യൂട്ടിഫൈ ചെയ്യേണ്ട, ഒരുപാട് കളറ് കൊടുത്തിട്ട് ഒരുപാട് പിന്നെ ഇതൊക്കെ ചെയ്ത് ആംഗിളൊക്കെ ചെയ്ത് ചെയ്യേണ്ട, സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ നോക്കുക. അതായത് വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണം, അത്രയാണ്. അതാണ് അത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, രണ്ടാമത് ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുക, ഷേക്കി ഫുട്ടേജ് വേണ്ട, ആൾക്കാരെ ബോറടിപ്പിക്കേണ്ട. മൂന്നാമത് എനിക്ക് പറയുന്നത് ഡിഫൈൻ സ്റ്റൈലാണ്, അതായത് ഒരു സ്റ്റൈല് നിങ്ങളതായിട്ട് ഉണ്ടാക്കുക. എനിക്കിപ്പോൾ എൻ്റെതായ സ്റ്റൈലുണ്ട്, ഇപ്പം ഫുഡിഷാക്ക് ഫുഡിഷാൻ്റെ സ്റ്റൈലുണ്ട്, പങ്കാളിക്ക് പങ്കാളി സ്റ്റൈലുണ്ട്, അങ്ങനെ ഓരോ ഇൻസ്റ്റാഗ്രാമർ, ഞാൻ അറിയുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരൊക്കെ പറഞ്ഞു കേട്ടോ, അവർക്കൊക്കെ ഒരു സ്റ്റൈലുണ്ട്, അവർ സ്ഥിരമായിട്ട് ഒരേ സ്റ്റൈലിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒക്കെ ലെക്കാണ്, അതുകൂടെ പറഞ്ഞല്ലോ, ലെക്ക് നല്ലോണ്ട് ഈ ഭാഗത്ത്. അപ്പം കഴിയുന്നത്ര മറ്റുള്ളവരെ ചെയ്യുന്നത് കോപ്പി അടിക്കാതെ സ്വന്തമായിട്ട് സ്റ്റൈലിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക, അതാണ് ഏറ്റവും വേണ്ടി ചെയ്യേണ്ടത്. അപ്പം കൂടുതലൊന്നും പറയില്ല, ഞാൻ ബേസിക്കലി പെട്ടെന്ന് അടിച്ചു വിട്ടാണ്, കാരണം ഇത് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പോലും വരില്ല ഈ വീഡിയോ, കാരണം വെച്ചാൽ ഇതുപോലെ തന്നെ റോ ആയിട്ട് ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടി വരും യൂട്യൂബിൽ. അപ്പോൾ എല്ലാ വേളയും ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. എന്തെങ്കിലും ഇങ്ങനത്തെ വീഡിയോ ടിപ്സോ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന ഫുഡിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാൻ ശ്രമിക്കാം. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഓക്കെ, അപ്പോൾ ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നെക്സ്റ്റ് വീക്കിൽ വരാം. അതുവരെക്കും ബൈ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.